ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. ദേ ഇന്ന് നമ്മുടെ കൂടെ നമ്മുടെ ഇൻ്റർസെപ്റ്റർ ആണ് കേട്ടോ ഉള്ളത്. നമ്മുടെ ചേട്ടൻ്റെ വണ്ടിയാണ്. ഇപ്പോൾ എടുത്തിട്ട് കുറച്ച് നാളായി. അപ്പോൾ ഇന്ന് ഇതിൻ്റെ ഒരു റിവ്യൂ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. പിന്നെ നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെന്നാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെന്നാണെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻസ് ആയിട്ട് അറിയിക്കുക. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവാം ഗായ്സ്. അപ്പോൾ അതായത് നമ്മുടെ വണ്ടി ഇപ്പോൾ ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ. മൊത്തത്തിൽ വളരെ സിമ്പിൾ ലുക്കാണ്. ഒരുപാട് ഫാൻസി ആയിട്ടുള്ള കാര്യങ്ങളോ ആവശ്യമില്ലാത്ത ഫിറ്റിങ്സോ ഒന്നും തന്നെ ഇല്ല. ആവശ്യമില്ലാത്തതൊന്നും ഇല്ലയെന്ന് പറയാൻ പറ്റില്ല കേട്ടോ. ഒരു സാരി കട ഉണ്ട്. അപ്പോൾ നമുക്ക് ഹെഡ്ലൈറ്റിൽ നിന്ന് തന്നെ തുടങ്ങാം. നമ്മൾ സാധാരണ റോയൽ എൻഫീൽഡിൻ്റെ എല്ലാ ബൈക്സിനും കാണുന്ന പോലെ തന്നെ ഒരു റൗണ്ട് ഹെഡ്ലൈറ്റാണ് കൊടുത്തിരിക്കുന്നത്. അതിലൊരു റോയൽ എൻഫീൽഡിൻ്റെ ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. ഹാലോജൻ ഹെഡ്ലൈറ്റ് തന്നെയാണ്. പിന്നെ ഇൻഡിക്കേറ്റേഴ്സും ബൾബ് ഇൻഡിക്കേറ്റേഴ്സ് തന്നെയാണ്. ഒരു റെക്ടാംഗുലർ ഷേപ്പിലുള്ള ഇൻഡിക്കേറ്റേഴ്സാണ്. ഇത് ഇതിനു മുമ്പ് റോയൽ എൻഫീൽഡിൻ്റെ മോഡൽസിന് വന്നേക്കുന്നതെന്ന് വെച്ചാൽ പഴയ കോണ്ടിനെൻ്റൽ ജിറ്റിയിലാണ്. ആ സെയിം ഒരു ഇൻഡിക്കേറ്റേഴ്സ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ താഴെ സസ്പെൻഷൻസിലേക്ക് നോക്കി കഴിയുമ്പോഴത്തേക്കും സാധാരണ ടെലിസ്കോപ്പിക് സസ്പെൻഷനാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ വീലിൻ്റെ സൈഡിലേക്ക് പോയി കഴിയുമ്പോഴത്തേക്കും ഒരു 18 ഇഞ്ച് സ്പോക്ക് വീൽസാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. വിത്ത് പെർലയുടെ 100 സെക്ഷൻ ടയേഴ്സാണ് കേട്ടോ. പിന്നെ ഒരു 320 mm ഡിസ്ക് ബ്രേക്കും കാണാം. പിന്നെ നമുക്ക് സൈഡ് പ്രൊഫൈലിലേക്ക് നോക്കുമ്പോഴത്തേക്കും ഒരു 13 ലിറ്റർ കപ്പാസിറ്റിയുള്ള വലിയൊരു മെറ്റാലിക് ടാങ്ക് കൊടുത്തിട്ടുണ്ട്. അതിലൊരു റോയൽ എൻഫീൽഡിൻ്റെ മെറ്റാലിക് ബാഡ്ജിങ്ങും കാണാം. അതുപോലെ തന്നെ ഇവിടെയായിട്ടൊരു ഇൻ്റർസെപ്റ്റർ 650 എന്നുള്ള ഒരു സ്റ്റിക്കറിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ മൈന്യൂട്ട് ഡീറ്റെയിലിങ്ങിൻ്റെ കാര്യങ്ങൾ നന്നായിട്ട് നോക്കിയിട്ടുണ്ട് കേട്ടോ ഈ വണ്ടിയിൽ. അതെ, ഫുഡ് പെഗിലൊക്കെ കണ്ടോ, ഒരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ എൻജിനിൽ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കൊടുക്കാൻ പറ്റുന്നിടത്തൊക്കെ അത്യാവശ്യം ബാഡ്ജിങ്ങൊക്കെ ഉണ്ട്. പിന്നെ ഒരു കംപ്ലീറ്റ് സ്റ്റീൽ ഫിനിഷിലുള്ള ഒരു എക്സോസ്റ്റ് കാണാം. പിന്നെ നമ്മൾ ബാക്കിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്കും നല്ല നീറ്റായിട്ടുള്ളൊരു ടെയിൽ സെക്ഷൻ കാണാം. ബാക്കിൽ ടയേഴ്സിൻ്റെ കാര്യം പറയുമ്പോഴത്തേക്കും പെർലിയുടെ തന്നെ 130 സെക്ഷൻ ടയേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. സെയിം 18 ഇഞ്ച് സ്പോക്ക് വീൽസിലാണ്. പിന്നെ ബ്രേക്ക് ലൈറ്റും ഇൻഡിക്കേറ്റേഴ്സും എല്ലാം ഒരു റെക്ടാംഗുലർ ഷേപ്പിലാണ് കേട്ടോ. പിന്നെ റിയർ സസ്പെൻഷൻ നോക്കുമ്പോഴത്തേക്കും എന്ന് വെച്ചാൽ കോയിൽ ഓവർ സസ്പെൻഷനാണ് കൊടുത്തിരിക്കുന്നത്. അതിലൊരു ഗോൾഡൻ ടച്ചൊക്കെ കൊടുത്തിട്ട് ലുക്സ് ഒന്ന് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ എൻജിൻ, എൻജിൻ്റെ കാര്യം നമുക്ക് ഓടിക്കാൻ നേരത്തെ പറയാം കേട്ടോ. ലുക്ക് വൈസ് ഇങ്ങനെ വളരെ സിമ്പിളായിട്ടുള്ളൊരു ഡിസൈനാണ്. നമ്മൾ ട്രയംഫിൻ്റെ ബോൺവില്ലിയും സ്ട്രീറ്റ് ട്വിനും ഒക്കെ കൂടി കമ്പൈൻ ചെയ്ത പോലത്തെ ഒരു ഡിസൈനായിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ വണ്ടിയിൽ കയറി ഇരുന്ന് കഴിയുമ്പോഴത്തേക്കെന്ന് വെച്ചാൽ ഹൈറ്റ് വരുമ്പോൾ 804 mm ആണ് ഇതിന് സീറ്റ് ഹൈറ്റ് വരുന്നത്. അത്ര ഹൈറ്റുള്ളൊരു മോഡലല്ല, അത്യാവശ്യം ഷോർട്ടായിട്ടുള്ള ആൾക്കാർക്കൊക്കെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. പിന്നെ വെയിറ്റ് വരുമ്പോഴത്തേക്ക് 202 kg ആണ് ഇതിന് ഡ്രൈവ് വെയിറ്റ് വരുന്നത് ഓൺ പേപ്പേഴ്സ്. അപ്പോൾ നമ്മൾ പെട്രോളൊക്കെ അടിച്ച് വരുമ്പോഴത്തേക്ക് ഒരു 210 kg എടുത്ത് വെയിറ്റ് വരും. പിന്നെ ഇതിൻ്റെ ഫുഡ് പെഗ് കുറച്ച് ഡിസ്റ്റർബിങ് ആയിട്ട് വന്നിട്ടോ, കാരണം കാല് കുത്തി നിൽക്കുമ്പോഴത്തേക്കും കാലിൽ തട്ടും ഇത്. അപ്പോൾ നമുക്ക് കാല് കുത്തി നിൽക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാവും. പിന്നെ മീറ്റർ കൺസോളിലേക്ക് നോക്കുമ്പോഴത്തേക്കും എല്ലാം ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻസാണ്. സ്പീഡോമീറ്റർ, ഓഡോമീറ്റർ, 2 ട്രിപ്പ് മീറ്റർ, പിന്നെ ഒരു ടാക്കോമീറ്റർ, അത്രയൊക്കെ തന്നെ ഉള്ളൂ. സ്വിച്ചുകളുടെ കാര്യത്തിലാണെങ്കിൽ എല്ലാം ബേസിക് സ്വിച്ചുകളൊക്കെ തന്നെയാണ്, ഫാൻസി ആയിട്ടൊന്നും തന്നെ ഇല്ല. അപ്പോൾ നമുക്കിനി വണ്ടി ഓടിച്ച് നോക്കാം. വണ്ടി ഓടി തുടങ്ങുമ്പോൾ തന്നെ മെയിനായിട്ട് പറയാനുള്ളതെന്ന് വെച്ചാൽ ഇവൻ്റെ പവറിനെ പറ്റി തന്നെയാണ് കേട്ടോ. ഒരുപാട് റിവ്യൂവിൽ ഇങ്ങനെ പറയുന്ന കേട്ടിട്ടുണ്ട് ഡ്യൂക്ക് 390 പോലെ അങ്ങനെ വലിച്ചെടുത്തുകൊണ്ട് പോകുന്നൊരു പവറൊന്നും ഇല്ലാന്ന്. അത് ശരിയാണ്, പക്ഷേ ഡ്യൂക്ക് 390 പോലെ ഒരു പവറില്ലാന്നാണെങ്കിലും അത്യാവശ്യം വലിച്ചെടുത്തുകൊണ്ട് പോകുന്ന ഒരു പവറൊക്കെ ഇതിനുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ബിഗിനർ ഫ്രണ്ട്ലി ബൈക്കാണെന്നൊന്നും പറയാൻ പറ്റില്ല. ഇപ്പോൾ ഞാൻ ഓടിച്ചിട്ടുന്ന ഒരു 200 cc ബൈക്കാണ്. അപ്പോൾ അതുപോലെ ഒരു 200 cc ഓടിച്ചിട്ടുണ്ട് നടക്കുന്ന ആക്കും തുടക്കം ഒരു പേടി ഉണ്ടാക്കുന്ന ടൈപ്പിലുള്ള ഒരു പവറും വെയിറ്റും ഒക്കെ വണ്ടിക്കുണ്ട്. പക്ഷേ ഒരു 4-5 km ഓടിച്ച് കഴിയുമ്പോഴത്തേക്കും അത്യാവശ്യം നന്നായിട്ട് വണ്ടി ഓടിക്കാൻ അറിയാവുന്ന ഒരാൾക്ക് കയ്യിലാക്കാവുന്ന ഒരു വണ്ടിയാണത്. പിന്നെ കുറേ പേർക്കുള്ളൊരു ഡൗട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഹീറ്റിങ്ങിനെ പറ്റിയിട്ടാണ്. വണ്ടി അത്യാവശ്യം ഹീറ്റാവട്ടും, പക്ഷേ നമുക്ക് റണ്ണിങ്ങിൽ അത് അറിയില്ല. ഓട്ടം കഴിഞ്ഞ് നിർത്തി കഴിയുമ്പോഴത്തേക്കും എൻജിൻ സൈഡിൽ നിന്ന് അത്യാവശ്യം ഹീറ്റ് ഫീൽ ചെയ്യും. പക്ഷേ പില്ലിയൻ്റെ കാര്യത്തിലെന്ന് വെച്ചാൽ റണ്ണിങ്ങിൽ തന്നെ ചെറിയൊരു ചൂട് കിട്ടി തുടങ്ങും. കാരണം രണ്ട് വലിയ സ്റ്റീൽ എക്സോസ്റ്റാണ് അത്യാവശ്യം ഹൈറ്റിൽ ഇരിക്കുന്നത്. അപ്പോൾ പില്ലിനോട് അത്യാവശ്യം ക്ലോസ് ആയിട്ട് തന്നെയാണ് എക്സോസ്റ്റ് ഇരിക്കുന്നത്. അപ്പോൾ ഒരു ചൂട് കിട്ടും. പിന്നെ ബ്രേക്കിങ്ങിൻ്റെ കാര്യം പറയുകയാണെന്നാണെങ്കിൽ ഈ വണ്ടിക്ക് പറ്റിയൊരു ബ്രേക്കിംഗ് ആണ്. ഇതിൻ്റെ പവറും വെയിറ്റൊക്കെ പിടിച്ച് നിർത്താനായിട്ട് ബ്രേക്കിന് പറ്റുന്നുണ്ട്. സംഭവം ഡ്യുവൽ ചാനൽ ABS ആണ്, ഫ്രണ്ട് ബാക്ക് ABS ആണ്. റോയൽ എൻഫീൽഡ് ഉണ്ടാക്കിയതിൽ വെച്ചിട്ട് ഏറ്റവും പ്രീമിയം ബൈക്സാണ് ഈ 650 Twins എന്ന് പറയുന്നത്. അതായത് ഇത് ഇൻ്റർസെപ്റ്ററും കോണ്ടിനെൻ്റൽ GT. പക്ഷേ അവരെല്ലാ കാര്യത്തിലും അവർ പ്രീമിയം ടച്ച് കൊണ്ടുവന്നിട്ടുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ലയെന്ന് പറയേണ്ടി വരും. ഉദാഹരണം പറയുകയാണെന്നാണെങ്കിൽ ഇപ്പോൾ മിറേഴ്സ് എല്ലാം എല്ലാ എൻഫീൽഡ് ബൈക്സിനും കോമൺ ആയിട്ട് വരുന്ന മിറേഴ്സാണ്. പിന്നെ ഹെഡ്ലൈറ്റിനാണെങ്കിലും ഒരു ക്ലിയർ ലെൻസ് കൊടുത്തിട്ടില്ല. ഇൻഡിക്കേറ്റേഴ്സ് ഹെഡ്ലൈറ്റും ഒന്നും LED അല്ല. അങ്ങനെ 2-3 കാര്യങ്ങൾ നമുക്ക് എടുത്തെടുത്ത് പറയാം. പക്ഷേ ഇങ്ങനെയൊക്കെ പറയാമെന്നാണെങ്കിൽ പോലും ഈ വിലയ്ക്ക് തീർച്ചയായിട്ടും ഇതൊരു വാല്യൂ ഫോർ മണി ബൈക്കാണ് കേട്ടോ. കാരണം ഒരു 3.5 lakh രൂപയ്ക്ക് ഒരു കമ്പനിയും ഒരു 650 cc ട്വിൻ സിലിണ്ടർ എഞ്ചിൻ പ്രൊവൈഡ് ചെയ്തിട്ടില്ല.
അത് ഇതുവരെ ആർക്കും അച്ചീവ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ് ഇന്ത്യയിൽ അങ്ങനെ ഒരു ആ ഒരു ബഡ്ജറ്റിൽ ഒരു 650 ട്വിൻ സിലിണ്ടർ എഞ്ചിൻ ലോഞ്ച് ചെയ്യാന്ന് പറയുന്നത്. പിന്നെ അതിൻ്റെ സ്പെക്സ് നോക്കുകയാണെന്നാണെങ്കിൽ ഓൺ പേപ്പേഴ്സ് 648 cc 4-stroke ഓയിൽ കൂൾഡ് SOHC ട്വിൻ സിലിണ്ടർ എഞ്ചിനാണ്. 48 PS പവർ വരുന്നുണ്ട്. എക്സാക്ട്ലി പറയുകയാണെന്നാണെങ്കിൽ 47.65 PS പവറും 52 NM ടോർക്കുമാണ് ഈ ഒരു മോഡലിന് വന്നിരിക്കുന്നത്. അതും 7250 5250 RPM. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പവർ ഏകദേശം 7250 RPM ടോർക്ക് അതുപോലെ തന്നെ ഒരു 5250 RPM ഫുള്ളായിട്ട് ഒരു പെർഫോമൻസ് കിട്ടുന്നത്. പക്ഷേ ഇതിൻ്റെ ഒരു ക്രേസിയസ്റ്റ് പാർട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 2500 RPM ആ ഒരു പവറിൽ ആ ഒരു RPMൽ തന്നെ ഇതിൻ്റെ ഒരു 80% ഔട്ട്പുട്ട് നമുക്ക് കിട്ടും എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ എന്താ പറയുക, ഇതിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ആ ഒരു മൃഗത്തിനെ എണീപ്പിച്ച് വിടാനായിട്ട് നമുക്ക് വേണ്ടി റെഡ് ലൈൻ ചെയ്ത് അത്ര ഒച്ചപ്പാടൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല എന്നർത്ഥം. ചെറിയൊരു കിക്ക് സ്റ്റാർട്ട് കിട്ടിയാൽ മതി. അങ്ങനെ അത്രയും ചെറിയ RPMൽ ഇത്രയും പവർ കിട്ടുമെന്നാണെങ്കിൽ പോലും വണ്ടിക്ക് അതിൻ്റേതായിട്ടുള്ള അഹങ്കാരം ഒന്നുമില്ല. അതൊട്ടും വൈബ്രേഷൻ ഇല്ലയെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. വളരെ റിഫൈൻഡ് ആയിട്ടുള്ള ഒരു എഞ്ചിനാണ്. ബാക്കിയുള്ള റോയൽ എൻഫീൽഡ് ബൈക്സിനെ പോലെ ഇപ്പോൾ ഈ നട്ടല് കരിമ്പ് ജ്യൂസ് പോലെ വെക്കണ വിധത്തിലുള്ള വൈബ്രേഷനും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഗിയർ ഷിഫ്റ്റ് ആണെങ്കിലൊക്കെ വളരെ ഷാർപ്പ് ആൻഡ് പ്രിസൈസ്ഡ് ആയിട്ടുള്ള ഒരു സ്പീഡ് ഗിയർ ബോക്സാണ്. പിന്നെ ഒരുപാട് പേര് ചോദിക്കുന്ന കണ്ടിട്ടുള്ളതാണ് ഇതൊരു സിറ്റി ഫ്രണ്ട്ലി ബൈക്കാണോ എന്നുള്ളത്. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഒരു ഓൾറൗണ്ടറാണെന്നേ പറയാൻ പറ്റുള്ളൂ. കാരണം ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ലോങ് റൈഡിന് പോകാനായിട്ട് എൻഫീൽഡിൻ്റെ ബൈക്ക്സ് നല്ലതാണെന്ന് ഇപ്പോൾ ആരും അങ്ങനെ സർട്ടിഫൈഡ് ആയിരുന്നില്ല. കാരണം എല്ലാവരും ഇന്ത്യയിൽ ഓൾമോസ്റ്റ് 90% ആൾക്കാരും അങ്ങനെ ടൂർ ചെയ്യുന്നൊരു ബൈക്കാണ് റോയൽ എൻഫീൽഡ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇതും അതുപോലെ തന്നെയാണ്, ലോങ് ടൂറിൻ്റെ കാര്യത്തിലൊക്കെ അടിപൊളി വണ്ടിയാണ് കേട്ടോ. സിംഗിൾ റൈഡിന് പില്ലിയൻ അത്ര കംഫർട്ടബിൾ ആയിരിക്കില്ല. പിന്നെ സിറ്റിയിലെ കാര്യം പറയുമ്പോഴത്തേക്കും വണ്ടിയുടെ വെയിറ്റാണ് എല്ലാവരും അങ്ങനെ ആ ഒരു ഡൗട്ടായിട്ട് നിൽക്കുന്നത്. അതായത് ഏകദേശം 210 kg എടുത്ത് വെയിറ്റ് വരുമ്പോഴത്തേക്ക് ഇത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ഡൗട്ട്. പക്ഷേ ഇതിന് ഇത്രയും വെയിറ്റുമുണ്ട്, അതിനനുസരിച്ച് വണ്ടിക്ക് ആ ഒരു പവറും ഉണ്ട്. നമുക്കതൊരു എന്താ പറയുക, മാനേജബിൾ ആയിട്ടുള്ള ഒരു വെയിറ്റേ ഉള്ളൂ. കാരണം വണ്ടി ഒന്ന് മൂവ് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ആ വെയിറ്റ് നമുക്ക് ഫീൽ ചെയ്യില്ല എന്നാണ് പറയാനായിട്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് സിറ്റിയിലൊക്കെ വളരെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്തുകൊണ്ടാവട്ടോ. പിന്നെ ഇതിൻ്റെ കാര്യത്തിൽ എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ള ചെറിയ ഡിസപ്പോയിൻമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ഒന്നാമത്തെ കാര്യം എൻ്റെ ടയേഴ്സാണ്. പിറലിയുടെ ടയേഴ്സാണ്. ടയേഴ്സ് അടിപൊളിയാണ്, പക്ഷേ ഇതിന് ഇത് പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോരാന്ന് പറയുള്ളൂ. കാരണം ഇപ്പോൾ നല്ലൊരു ടോപ്പ് സ്പീഡ് എടുക്കുമ്പോഴാണെങ്കിലും നല്ലോണം ഒന്ന് ബ്രേക്ക് പിടിക്കുമ്പോഴാണെങ്കിലും ഒക്കെ ചെറുതായിട്ടൊന്ന് ഒരു ചാഞ്ചാട്ടുണ്ട്, അതൊരു വോബ്ലിംഗ് ഉണ്ട്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിൻ്റെ കൂളിംഗ് സിസ്റ്റം. ഇത്രയും വലിയൊരു മാസീവായിട്ടുള്ള ഒരു എഞ്ചിൻ കൊടുത്തപ്പോഴത്തേക്കും അതിനൊരു ലിക്വിഡ് കൂളിംഗ് കൊടുക്കാനായിട്ട് എൻഫീൽഡ് കമ്പനി ശ്രദ്ധിച്ചില്ല എന്നുള്ളതാണ്. പിന്നെ ലാസ്റ്റത്തെ കാര്യമെന്ന് പറയുമ്പോഴത്തേക്കും വണ്ടി കംപ്ലീറ്റ് മെറ്റലാണ് കേട്ടോ. നല്ല വെയിറ്റും അതുപോലെ തന്നെ ആ ഒരു വെയിറ്റിൻ്റേതായിട്ടുള്ളൊരു സേഫ്റ്റിയും ഒക്കെ നമുക്ക് ഫീൽ ചെയ്യും. പക്ഷേ ഇത് യൂസ് ചെയ്തേക്കുന്ന സ്റ്റീലിൻ്റെ ക്വാളിറ്റി അത്ര പോരാന്ന് വേണം പറയാനായിട്ട്. കാരണം സ്റ്റെയിൻലെസ് സ്റ്റീലല്ല, അതുകൊണ്ട് തന്നെ റസ്റ്റിങ് ഉള്ള ചാൻസ് കൂടുതലാണ്. ഇപ്പോൾ ചെറുതായിട്ട് ഇതിന് റസ്റ്റിംഗ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ വണ്ടി എടുത്തിട്ട് കുറച്ച് നാളായപ്പോൾ തന്നെ ചെറിയ രീതിക്ക് റസ്റ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നെഗറ്റീവ്സ് എന്ന് പറയാനായിട്ട് ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അതർവൈസ് ഇതൊരു അടിപൊളി വണ്ടിയാണ് കേട്ടോ. സിറ്റി ഫ്രണ്ട്ലിയാണ്, ടൂറിംഗ് ഫ്രണ്ട്ലിയാണ്. നീ പറഞ്ഞ പോലെ എന്താ പറയുക, നല്ല രസമാണ് ഇത് ഓടിച്ചു നടക്കാനായിട്ട്. കാരണം നമുക്ക് വേണ്ട പവറും ഉണ്ട്, അത്യാവശ്യം സേഫ്റ്റിയും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഇത്രയൊക്കെ നമുക്ക് പറയാനായിട്ടുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെന്നാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻസ് ആയിട്ട് അറിയിക്കുക. അപ്പം എന്നാൽ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വേറൊരു ദിവസം വീണ്ടും കാണാം. ഓക്കെ, ബൈ.